നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ പറയുന്നത് ശരിക്ക് കേൾക്കാമല്ലോ അല്ലേ? ഞാൻ വളരെ അടുത്ത് വെച്ചിട്ട് ഫോൺ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ശബ്ദ പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. മാക്സിമം ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് ചില വിഷയങ്ങളെക്കുറിച്ച് പറയണം എന്നോർത്തിരുന്നു. ശബ്ദം പ്രയാസമുണ്ടോ? എങ്കിൽ ഞാൻ ഇയർഫോൺ കണക്ട് ചെയ്യണോ? ശബ്ദം പ്രയാസമില്ലെന്ന് കരുതട്ടെ. ഇന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ നടന്നിട്ടുള്ള വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത്, ശ്രീമാൻ നരേന്ദ്രമോദിജി ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കെ തൊട്ടടുത്ത ഒരു പള്ളിയിൽ നിന്ന് ഒരു ഭക്തി പ്രധാനമായിട്ടുള്ള ബാങ്കുവിളി പുറപ്പെട്ടാൽ ആ ബാങ്കുവിളിയെ ശ്രീമാൻ നരേന്ദ്രമോദിജി അപഹസിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി കൂടെയുള്ള പ്രവർത്തകരോട് ഉടനെ പോയിട്ട് ആ പള്ളിയുടെ ഫ്യൂസ് ഊരു, ഇലക്ട്രിക് ബന്ധം വിച്ഛേദിക്കൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഹൈപ്പോത്തറ്റിക്കലാണ് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇന്ന് സച്ചിദാനന്ദൻ, സാറാ ജോസഫ്, സക്കറിയ, അതുപോലെ ഷാനി പ്രഭാകരൻ തുടങ്ങിയിട്ടുള്ള സകലമാന ആളുകളും അത് കടുത്ത മതനിന്ദയായി കണ്ട് നരേന്ദ്രമോദിജിയെ തീർത്തും മുസ്ലിം വിരുദ്ധനും അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തലവനായിരിക്കാൻ അർഹതയില്ലാത്തയാളുമായി ചിത്രീകരിക്കുമായിരുന്നു. യാതൊരു സംശയവും വേണ്ട. ഇതിന് സമാനമായ സാഹചര്യമാണ് ഇന്നലെ കഴക്കൂട്ടത്ത് നടന്നത്. CPIM ഒരു പൊതുയോഗത്തിൽ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കവേ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നിന്ന് ഹരേ രാമ തുടങ്ങിയ നാമജപം, അത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ജപമല്ല, അത് കേട്ടാൽ അറിയാം, അമ്മമാർ, പ്രായമായ അമ്മമാർ സദാ നിരന്തരം ജപിക്കുന്ന ഹരേ രാമ മന്ത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, അത് വൈകുന്നേര സമയമാണ്, ക്ഷേത്രങ്ങളിൽ പൊതുവെ നാമജപമുള്ള സമയമാണ്. ഹിന്ദുക്കളുടെ ആരാധനാ രീതിയാണ്, ഹിന്ദുക്കളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ് Article 25 വിഷയമാണ്. എന്തുകൊണ്ടാണ് സാംസ്കാരിക കേരളം എന്ന് വിളിക്കപ്പെടുന്ന ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ, സുനിൽ പി ഇളയിടമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സക്കറിയോ കൂട്ടരോ ഒന്നും, പിണറായി വിജയനെ ഹിന്ദുവിരുദ്ധനും മതേതരത്വത്തിന് ഭീഷണിയുമായിട്ട് കൽപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇവരെല്ലാവരും തന്നെ മതേതരത്വം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് ഹിന്ദുവിരുദ്ധതയാണ്, കറകളഞ്ഞ ഹിന്ദു നിരാശമാണ്. അല്ലെങ്കിൽ അവർ എയിം ചെയ്യുന്നത്, അവർ ലക്ഷ്യം വെക്കുന്നത് ഹിന്ദുക്കൾ പൂർണ്ണമായും മതം മാറുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ചെയ്യണമെന്ന എത്നിക് ക്ലെൻസിങ്ങിൻ്റെ, വംശഹത്യയുടെ ഉന്നമാണ് പിണറായി വിജയൻ അടക്കമുള്ള സകലർക്കുമുള്ളത്. അല്ലെങ്കിൽ ശിവൻകുട്ടിയും കൂട്ടരും പോയിട്ട് ക്ഷേത്രത്തിലേക്കുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കില്ലായിരുന്നു. ഇത്രത്തോളം ക്രൂരമായി ഹിന്ദു സമാജത്തോട് പെരുമാറിയിട്ടും ഇന്നും നമ്മളിൽ ചിലർ കമ്മ്യൂണിസ്റ്റുകളായി തുടരുന്നത് വലിയ അത്ഭുതം തന്നെയാണ്. നമ്മൾ ചിന്തിക്കണം, നമുക്ക് മാത്രമേ ഉള്ളൂ സ്വത്വം ഇല്ലാത്തത്, നമ്മുടെ സ്വത്വം മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരൻ അംഗീകരിക്കാതെ ഇരിക്കുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് ക്രിസ്ത്യാനിയുടെ സ്വത്വം വളരെ പ്രിയപ്പെട്ടതാണ്, മുസ്ലിമിൻ്റെ സ്വത്വം പ്രിയപ്പെട്ടതാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു മതത്തോടും പ്രത്യേകിച്ച് അപേക്ഷയില്ലാതെ എന്നാൽ എല്ലാവർക്കും തുല്യ നീതി നടപ്പാക്കുന്ന സംവിധാനമാണ് എങ്കിൽ, അങ്ങനെയാണ് ഞാനൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രത്തിൽ നിന്ന് ശബ്ദം വരുമ്പോൾ മാത്രം അതിനോട് മുഖ്യമന്ത്രിയുടെ മുഖം ശ്രദ്ധിച്ചാലറിയാം എന്താ ഒരു വൃത്തികെട്ട ശബ്ദം കേട്ടത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് മുഖം പ്രകടിപ്പിക്കുന്നത്? ഇതൊക്കെ കാണിക്കുന്നത് കറകളഞ്ഞ ധാർഷ്ട്യവും ഹിന്ദു വിരുദ്ധതയുമാണ്. ഒരു പക്ഷെ ഹിന്ദു വിരുദ്ധതയ്ക്ക് പ്രത്യേകം ഇവർക്ക് ചെല്ലും ചെലവും കിട്ടുന്നുണ്ടാവാം. വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ഈ വിഷയമാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. നമ്മൾ കണ്ട് മടുത്ത വിഷയമാണിത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 6 കേരളത്തിൽ നടക്കുന്നത് തികഞ്ഞ കറകളഞ്ഞ ഹിന്ദുവിരുദ്ധതയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ടും പാഠം പഠിക്കാത്ത ഹിന്ദുക്കൾ ഇന്നും ചെങ്കൊടി ഏന്തുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു മണ്ടത്തരമാണ്. അത്തരം ചരിത്രപരമായ മണ്ടത്തരങ്ങൾ ആവർത്തിക്കരുത്. ഒരു പക്ഷേ ഇത്തരം ഈ ആളുകൾക്ക് എന്തായാലും പറയുക, ഒരു പേര് പറയല്ലോ, കടിപിടി ബന്ധൻ, മഹാഘഡ്ബന്ധൻ എന്നൊക്കെ പറയുന്ന സാധനം, അത് കേവല ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു എന്ന് നിനയ്ക്കുക. അവരെന്താവും ആദ്യം ചെയ്യുക?
ക്ഷേത്രത്തിലെ ഫ്യൂസ് ഊരുക മാത്രമല്ല, വിഗ്രഹം തന്നെ പിഴുതെറിയാൻ ടിപ്പുവിൻ്റെ മാനസപുത്രന്മാർ തയ്യാറാവില്ല എന്ന് ആര് കണ്ടു. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്പഷ്ടമായി പറയട്ടെ, ഇത്രയധികം പരസ്യമായി നാമജപത്തോട് പോലും വെറി പിടിച്ച്, ദേഷ്യം പിടിച്ച്, സ്വന്തം പ്രവർത്തകരെ വിട്ട് ഫ്യൂസ് ഊരിപ്പിക്കുന്ന ഭരണാധികാരിയും അയാളുടെ പാർട്ടിയും തോറ്റു തുന്നം പാടണം എന്നുള്ളത് ഹിന്ദുക്കളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. കേവലം ബി ജെ പിയെയോ ആർ എസ് എസിനെയോ സംബന്ധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് ഈ കാര്യം പ്രിയപ്പെട്ട വോട്ടർമാർ വളരെ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, ശ്രീമാൻ പിണറായി വിജയൻ എന്ന ഒരൊറ്റ വ്യക്തിയെ കൊണ്ടാണ് കമ്മ്യൂണിസം എന്ന ആശയം കേരളത്തിൽ ഇന്ന് മനസ്സിലാക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസം എന്ന ആശയം തികച്ചും ഹിന്ദുവിരുദ്ധവും ധർമ്മവിരുദ്ധവും കേവല മാനുഷികത പോലുമില്ലാത്ത ഒരു ധാർഷ്ട്യവുമാണെന്നാണ് പൊതുവിലുള്ള ആളുകൾ ധരിക്കുന്നത്. അതിന് കാരണം ഈ ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് പലപ്പോഴും ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ ഡിഫൻസിലാക്കാറുണ്ട്. അതാണിപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. ഇതുപോലെ മറുപക്ഷത്തുമുണ്ട്, പറയുന്നതിൽ ഒട്ടും വിഷമം തോന്നരുത്, എന്നെ ഇട്ടിട്ട് പൊരിക്കരുത്. നമ്മളെല്ലാം ഏറെ ആരാധിക്കുന്ന പണ്ഡിതശ്രേഷ്ഠനും സന്യാസി വര്യനുമായിട്ടുള്ള ഹിന്ദുക്കളുടെ നാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ, വ്യക്തിപരമായി തന്നെ നമുക്ക് സദാ ദർശിക്കാൻ പറ്റുന്ന അത്രയും അകലത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അത്രയും അടുത്ത് മഠമുള്ള ഒരു മഠമാണ് അദ്വൈതാശ്രമവും സ്വാമിജിയുടെ പ്രസ്ഥാനവും. സ്വാമിജിക്കെതിരെ ആദ്യം തന്നെ ഏറ്റവും മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എഫ് ബിയിൽ വന്നത് സംഘത്തിൻ്റെ ഗണവേഷം ധരിക്കുന്ന ചില ആളുകളാണെന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. അത് തുറന്നു പറയാതിരിക്കാൻ വയ്യ. സംഘത്തിൽ നിന്ന് നമ്മൾ അത് പ്രതീക്ഷിക്കുന്നില്ല. ചില വ്യക്തികളാണ്, ഞാൻ പറഞ്ഞല്ലോ, ചില വ്യക്തികൾ പ്രസ്ഥാനത്തെ മുഴുവൻ കരിവാരിത്തേക്കുന്ന പോലെ എഴുതുകയും പറയുകയും ചെയ്യാറുണ്ട്. ശബരിമല വിഷയം വന്നപ്പോൾ തന്നെ സംഘത്തിലുള്ള ചില വ്യക്തികൾ എഴുതിയ എഴുത്താണ് ഭക്തന്മാരുടെ ഇടയിൽ അങ്കലാപ്പും അമർഷവും വേദനയും ഒക്കെ ഉണ്ടാക്കിയതും പിന്നീട് സദാ ഹിന്ദു സമാജത്തിൻ്റെ മൊത്തം താല്പര്യത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘം നിലപാട് തിരുത്തുകയും അയ്യപ്പന്മാർക്ക് വേണ്ടി ശബരിമല കർമ്മസമിതി രൂപീകരിക്കുകയും ചെയ്ത് മുന്നോട്ട് വരികയും ഇപ്പോൾ ഇത്തരത്തിൽ ശക്തമായ ഒരു നിലപാടിലേക്ക് നമ്മുടെ ഹിന്ദു സമാജം വരികയും ചെയ്തത്. അതിനിടയിൽ പോലും നാം ഈ സമരം ഏകദേശം കമ്മ്യൂണിസ്റ്റുകളുടെ മേലെ വിജയിച്ചു കഴിഞ്ഞ ശേഷവും ഇന്നുപോലും ചിദാനന്ദപുരി സ്വാമിയെ വളരെ മോശമായിട്ട് ചില സംഘപ്രവർത്തകർ, അവർ സംഘപ്രവർത്തകർ അല്ലെന്ന് പറഞ്ഞുകൂടെ, അവർ ഗണവേഷം ധരിക്കുന്ന സംഘപ്രവർത്തകരാണ്, നാസ്തികരാണെന്ന് അവർ സ്വയം അഭിമാനിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഒ ടി സി ക്യാമ്പിൽ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ ശ്രീ പരമേശ്വരനെ സാക്ഷി നിർത്തി പരമേശ്വരൻ്റെ പേരിലാണ്. ശ്രീ പരമേശ്വരൻ്റെ പേരിൽ ഈശ്വര വിശ്വാസം, ഈശ്വരനുണ്ട് ഉണ്ട് എന്ന ബോധ്യമാണ് ആസ്തിക്യം, ആസ്തിക്യ ബുദ്ധി, ആസ്തികത എന്നൊക്കെ പറയുന്നത്. നാസ്തികത എന്ന് പറഞ്ഞാലോ ഇല്ല എന്ന ബോധമാണ്, ഈശ്വരനില്ല, ഈശ്വര വിശ്വാസം ഇല്ല. അപ്പം ഈശ്വരനുണ്ട്, വേദം ഈശ്വരൻ്റെ നിശ്വാസമാണ്, തസ്യ നിശ്വസിതം യേന ഋഗ്വേദം യജുർവേദം എന്ന് തുടങ്ങി, ഋഗ്വേദോ യജുർവേദോ സാമവേദ അഥർവാംഗിരസ എന്ന് പറയുന്ന ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നത് ഈശ്വരൻ്റെ ശ്വാസമാണ് വേദം എന്നാണ്. അപ്പം വേദത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈശ്വരനും വിശ്വാസമുണ്ടാവും, ഈശ്വരനും വിശ്വാസമുണ്ടെങ്കിൽ വേദത്തിലും വിശ്വാസമുണ്ടാവും. ഇനി ഈശ്വരനിലും അവിടുത്തെ ആജ്ഞകൾ അടങ്ങിയിരിക്കുന്ന വേദത്തിലും പൂർണ്ണമായ വിശ്വാസം ഉള്ളവനെയാണ് ആസ്തികനായ ഹിന്ദു എന്ന് വിളിക്കുന്നത്. നാസ്തികനായ ഹിന്ദുവിന് എന്താണ് പ്രസക്തി എന്ന് വെച്ചാൽ, ശ്രീ ഗുരുജിയും ഗുരുജി ഗോൾവാൾക്കറും വീര സവർക്കറും തമ്മിലുള്ള വ്യത്യാസമാണ്. ആസ്തികനായ ഹിന്ദുവിനെ നമുക്ക് ശ്രീ ഗുരുജിയിൽ കാണാം, നാസ്തികനായ ഹിന്ദുവിനെ വീര സവർക്കറിലും കാണാം. എന്നെ സംബന്ധിച്ച് ശ്രീ ഗുരുജി പറഞ്ഞതാണ് കൂടുതൽ സ്വീകാര്യം. മാത്രവുമല്ല 99% ഹിന്ദുക്കളുടെയും വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക, അതിനനുസരിച്ച് പെരുമാറാൻ കഴിയുക, അത്തരം സംവേദനക്ഷമത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ ഗുരുജിയുടെ രീതിയാണ്. അപ്പോൾ നാസ്തികന്മാർ ഇതിൽ വരുന്നതിൽ സംഘത്തിൽ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ല, കാരണം സംഘത്തിൻ്റെ ഒരു സേവന മനോഭാവമാണ് കൂടുതലുള്ളത്. എങ്കിലും രാഷ്ട്രീയ സ്വയംസേവക സംഘം ശ്രീ പരമേശ്വരൻ്റെ പേരിൽ ഭൂമി മാതാവിൻ്റെ നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ എന്ന് വിളിക്കുമ്പോൾ മാതൃഭൂമിയെ പൂർണ്ണമായും ദേവതുല്യം ആരാധിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ടാണല്ലോ നമസ്തേ സദാ വത്സലേ എന്ന് പറഞ്ഞിരിക്കുന്നത്, നമസ്കാരം പറയുകയാണ്, പ്രണാമം അർപ്പിക്കുകയാണ്. എൻ്റെ ചോദ്യം അതല്ല, നമ്മൾ ഈ
വേദത്തിലെ മാതൃദേവോ ഭവ എന്ന വേദവാക്യം കേട്ടിരിക്കുമല്ലോ. അമ്മയെ ദേവതയായിട്ടാണ് കാണുന്നത്. അപ്പം സംഘം ഭൂമിയെ, നമ്മുടെ ഭാരത ഭൂമിയെ മാതാവായി കാണുന്നതിൻ്റെ അർത്ഥം ദേവതയെ കാണുന്നു തന്നെയാണ്, ആരാധനാ ബുദ്ധിയോടെ കാണുന്നു എന്നർത്ഥം. വെറും ഒരു നമ്മൾ പറയാറില്ലേ പണ്ട്, ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ പുണ്യഗൃഹമല്ലോ എന്നൊരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്താണ് സംഘത്തിന് ഭാരതത്തോടുള്ള വീക്ഷണം എന്ന് വെച്ചാൽ, ഇത് ഋഷിമാരെ പ്രസവിച്ചിട്ടുള്ള ആർഷഭൂമിയാണ്. ആർഷമായിട്ടുള്ള സംസ്കാരത്തെ ആർജിച്ചിരിക്കുന്ന ഭൂമിയാണ്. ഇതിൻ്റെ നട്ടെല്ലും ഹൃദയവും ആത്മാവുമെല്ലാം സനാതനധർമ്മമാണ്. ചില മഹാന്മാർ പഠിച്ച് പഠിച്ച് പഠിക്കരാവെന്നൊരു ചൊല്ലുണ്ട്, പഠിച്ച് പഠിച്ച് പഠിക്കരായി എന്ന് പറയും. അതുപോലെ ചില ആളുകൾ പഠിച്ച് 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 പുസ്തകമൊക്കെ വായിച്ച് 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 അവസാനം ഈ അയ്യപ്പനൊക്കെ ഇനി നന്നാവണ്ടേ, 18-ാം പടി പോലത്തെ ബോട്ടിൽ നെക്ക്, 18-ാം പടിയെ ബോട്ടിൽ നെക്കെന്ന് വിശേഷിപ്പിച്ച സംഘ വളരെ മുതിർന്ന സംഘപ്രവർത്തകനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെ നിശിതമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്, പ്രായം പോലും പരിഗണിക്കാതെ. അതിന് കാരണം അയ്യപ്പൻ്റെ പ്രായത്തെ ഇയാളുടെ പ്രായത്തെക്കാൾ കൂടുതൽ മാനിക്കുന്നത് കൊണ്ടാണ്. അയ്യപ്പൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ AD 1025 മുതൽ 1050 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ അത്രയും പ്രായമുള്ള പ്രവർത്തകരൊന്നും ഇല്ലാത്തതുകൊണ്ട് അയ്യപ്പനെ കുറ്റം പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇവരെ പ്രായം പോലും മറന്ന് നന്നായി വിമർശിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇന്നും എൻ്റെ അടുത്ത് നന്നായിട്ട് കേട്ടിട്ടുണ്ട് ഒരാൾക്ക്, ആളെ നിങ്ങൾക്കറിയാം മുമ്പ് സംഘത്തിൻ്റെ ബൗദ്ധിക ക്ലാസ്സുകളൊക്കെ എടുത്തിരുന്ന, ഇപ്പം സംഘത്തോട് അകന്നു നിൽക്കുന്ന TR സോമശേഖരൻ എന്ന് പറഞ്ഞ ആളാണ്. ഇയാൾ മുമ്പ് ശ്രീകൃഷ്ണനെ പറ്റി ഒരു വാക്ക് പറഞ്ഞിരുന്നു, ശ്രീകൃഷ്ണൻ അറേബ്യയിൽ നിന്ന് വന്ന കാട്ടറബിയാണ്, ആരാധ്യനല്ല എന്ന് ഇയാൾ എഴുതിയിരുന്നു. അന്നേ നമ്മൾ ഈ മനുഷ്യൻ്റെ ബുദ്ധിക്ക് എന്തു പറ്റി, എത്രയോ സംഘപ്രവർത്തകർ ആരാധനയോടെ കണ്ടിരുന്ന ഇദ്ദേഹത്തിൻ്റെ എന്തു പറ്റി എന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് പിന്നെ വളരെ ചിത്തസ്ഥിരതയില്ലാത്തൊരു ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. ചില ആളുകൾക്ക് അങ്ങനത്തെ ശാപം കിട്ടാറുണ്ട്, അവരുടെ ഒരു പ്രായം കഴിയുമ്പോഴേക്ക് അവർ ചിത്തസ്ഥിരതയില്ലാതെ പറയാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ശ്രീകൃഷ്ണൻ കാട്ടറബിയാണെന്ന് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അമൃതാനന്ദമയി ദേവിയെ, സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ പറ്റി ജോൺ ബ്രിട്ടാസും സംഘവും വളരെ മോശപ്പെട്ട കാര്യങ്ങൾ, ഗെയിൽ ട്രെഡ്വെല്ലിൻ്റെ ഇൻ്റർവ്യൂ അടക്കം അമേരിക്കയിൽ പോയി എടുത്തുകൊണ്ട് മോശപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അമ്മയെ, ഹിന്ദു സമാജത്തിൻ്റെ ആചാര്യയെ ഒരു വളരെ രീതിയിൽ കോർണർ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഈ സോമശേഖരൻ ചെയ്ത കാര്യം എന്താണെന്നറിയോ, മൗദൂദിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന മീഡിയ വണ്ണിൽ പോയിരുന്നിട്ട്, മീഡിയ വണ്ണോ ഇന്ത്യ വേഷണോ, മീഡിയ വണ്ണാണെന്ന് തോന്നുന്നു, ഞാനും മീഡിയ വണ്ണ് പങ്കെടുത്തിട്ടുണ്ട്. അത് ഹിന്ദു സമാജത്തിൻ്റെ വീക്ഷണം ശക്തിയുക്തം അവതരിപ്പിക്കാനാണ്, അല്ലാതെ അവരോട് കീഴ്പ്പെട്ട് നിൽക്കാനല്ല. അവസരം നോക്കിയിട്ട് ഹിന്ദു സമാജത്തെ പിന്നിൽ നിന്ന് കുത്തിയവനാണ് സോമശേഖരൻ. ഇയാള് അമൃതാനന്ദമയി ദേവിക്കെതിരെ വളരെ മോശമായിട്ട് മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടറോട് പറഞ്ഞ വീഡിയോ ഇപ്പോഴും അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കടൽക്കിടവന്മാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രൂര ജന്തുക്കളാണ് ഹിന്ദുക്കളെ അപമാനിക്കുന്നത്. അവർക്ക് ആചാര്യമായിരുന്നു പ്രശ്നമല്ല, അവരെന്തെങ്കിലും ഒരു ആശയം തലക്കേത്ത് എടുത്ത് വെച്ചിട്ടുണ്ടാകും, അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ അവരെ എല്ലാം പറഞ്ഞ് അപമാനിക്കുക. ഇന്ന് സോമശേഖരൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ചിദാനന്ദപുരി സ്വാമികൾക്ക് തല്ലുകൊള്ളാതെ നടക്കുന്നത് ഭഗവ ധ്വജമുള്ളതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോമശേഖരന് തല്ലുകൊള്ളാതെ നടക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും താൻ പറഞ്ഞതൊന്നും വായിക്കാത്തത് കൊണ്ടാണ്. അത് സ്പഷ്ടമായിട്ട് അങ്ങോട്ട് പറയട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളൂ, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ സംഘത്തെ, ദിവ്യമായ സംഘത്തെ, സംഘം ദിവ്യമാണെന്ന് പറയാൻ കാരണം സംഘത്തിൻ്റെ ആശയം ദിവ്യമാണ്, രാഷ്ട്രത്തെ ദിവ്യദേശമായും സമാജത്തെ ദിവ്യമായും കാണുന്ന സേവാ സംഘമായതുകൊണ്ടാണ്. ഇത് വെറും നാസ്തികരുടെ പടയല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സംഘത്തിനകത്ത് നിന്നുകൊണ്ട് വളരെ മോശമായിട്ട് ഫേക്ക് ഐഡികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആചാര്യന്മാരെ ഇനി പറയാനൊന്നും ബാക്കിയില്ലാത്ത ആളുകളാണ് ഇവർ. ഇപ്പൊ സോമശേഖരൻ ചിദാനന്ദപുരി സ്വാമിയെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഒരു സ്വയംസേവകൻ ഇട്ട പോസ്റ്റിന് താഴെ, ഇന്ന് ഒരു സ്വയംസേവകൻ നമ്മുടെ സുഹൃത്തും നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുന്ന വേദാന്ത പണ്ഡിതനായിട്ടുള്ള വേദാജിയെ, വേദ ചൈതന്യയെ വളരെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിച്ചപ്പോൾ നമ്മൾ അതിന് താഴെ അയാളോട് പറഞ്ഞു തിരുത്താൻ നോക്കിയ സമയത്ത്, ആ സമയത്ത് ഇപ്പൊ ഇതിൽ തന്നെ വരുന്ന കമന്റുകൾ നോക്കിയാൽ, ചൌക്കീദാർ എന്നെഴുതി തുരപ്പൻ കൊച്ചുണ്ണി, ഇതേ തുരപ്പന്റെ മകനാണെന്ന് മനസ്സിലായി. തുരപ്പൻ കൊച്ചുണ്ണി പറയുന്ന ഭാഷ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവരൊക്കെ എത്രത്തോളം ഡീജനറേറ്റ് ചെയ്യപ്പെട്ട ഒരു വിഭാഗമാണ്, സോഷ്യൽ സ്പേസിൽ നിന്ന് അടിച്ചോടിപ്പിക്കപ്പെട്ട ആളുകളാണെന്ന് മനസ്സിലാക്കാം. മുഖമില്ലാത്ത കുറെ എണ്ണം തുരപ്പന്റെ മക്കൾ,
ഇപ്പോൾ തുരപ്പുര മകനെന്ന് അത്ര ഭാഷയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പിണറായി വിജയനെ നമ്മൾ എതിർക്കുന്നത് അദ്ദേഹം ശബരിമലയിൽ നമ്മുടെ ആചാരങ്ങളെ തകർക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളെ കളിയാക്കിക്കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ടാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പിണറായി വിജയൻ ഒരിക്കൽ പോലും ഇത്രയും തരംതാണ ഭാഷ ആർക്കെതിരെയും ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം പ്രേമചന്ദ്രനെതിരെ സ്വന്തം കൂട്ടത്തിൽ നിന്ന ആൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ, സന്യാസിക്കെതിരെ, ഒരു സന്യാസിക്കെതിരെ, വെറും സന്യാസിയല്ല. എനിക്കൊക്കെ ഓർമ്മയുണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഒരു 10-30 കസേര ഉണ്ടാവും. ആ കസേരയിൽ ഒരു 10-20 ആളുകൾ ഉണ്ടാവും. കൃത്യം സന്ധ്യാസമയത്ത് 6 മണിക്ക്, 5:30, 6 മണിക്കുള്ളിൽ തന്നെ സ്വാമിജി എത്തും. ചിദാനന്ദപുര സ്വാമി എത്തിയിട്ട് സ്വാമിജി അദ്ദേഹം എന്ത് വിഷയമാണോ എടുക്കുന്നത്, വിവേകാനന്ദ ജയന്തി തുടങ്ങിയിട്ട് ഉള്ള ഒരാഴ്ചക്കാലം കൃത്യമായ വേദാന്ത പ്രവചനം നടത്തി വന്നിരുന്നു, ഇപ്പോഴും നടത്തുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ കാരണം നിസ്സാരമല്ല അത്. ഇന്ന് നിങ്ങൾ മുതലക്കുളം മൈതാനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിദാനന്ദപുരി സ്വാമി വരുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ മതി, ആയിരക്കണക്കിന് ആളുകൾ മൈതാനം തിങ്ങി നിറഞ്ഞ് പുറത്തു നിൽക്കുന്ന അവസ്ഥയാണ്. ഇതൊരു 20 വർഷം കൊണ്ട് സ്വാമിജി നേടിയെടുത്ത ക്രെഡിബിലിറ്റിയാണ്. അതായത് സ്വാമിജി പിന്നെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്വാമിജി അനുഭവിക്കുന്ന ആ ആശയങ്ങളോട് സ്വാമിജിക്കുള്ള പൂർണ്ണമായ സമർപ്പണം, ത്യാഗം അതിൻ്റെ ഫലമാണ്. യാതൊരു പണവും 1 പൈസ പോലും കൈപ്പറ്റാതെ സ്വാമിജി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണിതൊക്കെ. ഇത് സമാജം വീക്ഷിക്കുന്നുണ്ട്. ആ സ്വാമിജി ശബരിമല വിഷയത്തിലും ഹിന്ദുക്കളുടെ കൂടെ നിന്നു. ആരും പറയാതെ ഏതൊരു സംഘടനയ്ക്കും മുൻപേ തന്നെ സ്വാമിജി അയ്യപ്പ സ്വാമിയുടെ വിഷയത്തിൽ വളരെ ഹൃദ്യമായ നിലപാടെടുത്തു. അതുകൊണ്ട് മാത്രമല്ല അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകമായിട്ട്, മാതാ അമൃതാനന്ദമയി ദേവി എന്നോട്, എൻ്റെ ഗുരുവും ഞാൻ ഈശ്വരനായി ആരാധിക്കുകയും ചെയ്യുന്ന അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ കോഴിക്കോട്ടെ സ്വാമി മോൻ വലിയ പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം സ്പഷ്ടമാണ്. സ്വാമിജി വളരെ പിന്നെ നമുക്ക് സ്വാമിജി ഉള്ളു ശരിക്കും പറഞ്ഞാൽ ഒരു നാവ് എന്ന് പറയാം. നമുക്ക് വേണ്ടി പറയാൻ സ്പഷ്ടമായി പ്രമാണ സഹിതം പറയാൻ സ്വാമിജി ഉള്ളു. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ഓ ഇവൻ ദിവസവും സ്വാമിജിയെ വിളിച്ച് സ്വാമിജിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കും. വളരെ അബദ്ധമാണ്. സ്വാമിജി എന്നെയും വിളിക്കാറില്ല, ഞാൻ സ്വാമിജിയും വിളിക്കാറില്ല. ഞാൻ എനിക്ക് സൗഹൃദമുള്ളത് പോലും സ്വാമിജിയുടെ ശിഷ്യനായിട്ടുള്ള വേദാജിയോടാണ്. പല സോഷ്യൽ പരിപാടികളിലും പല പരിപാടികളിൽ പോലും സ്വാമിജി നമ്മളെ വിളിച്ചിട്ടില്ല. സ്വാമിജി വിളിക്കാതിൽ എനിക്ക് ദുഃഖമൊന്നുമില്ല. എന്നോട് ആജ്ഞാപിക്കാനും അകറ്റി നിർത്താനും അടുപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യവും അധികാരമുള്ള മഹാത്മാവാണ് സ്വാമിജി. അതുകൊണ്ട് എനിക്കതിൽ പരിഭവം ഒന്നുമില്ല. സ്വാമിജിയുമായിട്ട് വളരെ എന്നും വിളിച്ച് വിളിച്ച് പിന്നെ അങ്ങനെ അത്രയും സൗഹൃദമുള്ള ആളാണെന്ന് കരുതണ്ട. ചില ആൾക്കാരൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കണ്ട് അതുകൊണ്ട് പറയുകയാണ് ഞാൻ സ്വാമിജിയുടെ ശിഷ്യനാണ്. ഒരിക്കലുമല്ല, സ്വാമിജിയുടെ ശിഷ്യനല്ല ഞാൻ. ഞാൻ അമ്മയുടെ അടുത്തു നിന്നാണ് ദീക്ഷ വാങ്ങിയിട്ടുള്ളത്. അതുപോലെ പഠിച്ചതും മറ്റു മഠങ്ങളിലാണ്. അതറിയാവുന്നവരെല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവർക്കും അറിയാം. സ്വാമിജിയോടുള്ള ബഹുമാനം ഇത്രയും പ്രമാണ സഹിതം നമ്മുടെ ഹിന്ദു സമാജത്തെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് നയിക്കുന്ന വലിയൊരു ചാലക ശക്തി എന്ന നിലയ്ക്കാണ്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇന്നു പോലും PK പ്രേംനാഥ് എന്ന് പറയുന്ന വെറും പ്രാസമൊപ്പിച്ച് മാത്രം, ആശയങ്ങളില്ലെങ്കിലും പ്രാസമൊപ്പിച്ച് പ്രസംഗിച്ച് നടക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, സ്വാമിജി അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലും പറഞ്ഞു. ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ള സന്ദീപാനന്ദഗിരിയെ പോലുള്ള ആളുകളെയാണ്. സന്യാസി എന്ന് പറഞ്ഞാൽ പൂർവാശ്രമത്തോടുള്ള ബന്ധം ഉപേക്ഷിച്ച് സമ്യക്കായി ത്യാഗം ചെയ്ത്, കർമ്മത്യാഗം ചെയ്ത് വന്നിട്ടുള്ള ആളാണ്. ചിദാനന്ദപുരി സ്വാമിയുടെ ജീവിതം പരിശോധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അദ്ദേഹത്തോട് മതിപ്പുണ്ടാകൂ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെ വരെ പറഞ്ഞിട്ട് പറഞ്ഞു വളരെ മോശം എന്ന് പറഞ്ഞാൽ പോരാ, ഇതെല്ലാം പ്രകൃതി പൊറുക്കാത്ത തെറ്റാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് നേതാവായ PK പ്രേംനാഥിൽ നിന്ന് അതിൽപരം ഒരു സംസ്കാരം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇവിടെ ചെറുപ്പം മുതൽ ശാഖയിൽ പോവുകയും വലിയ ഭഗവത്ധ്വജത്തിൻ്റെ ത്യാഗത്തിന് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്ന ആളുകൾ പോലും അതേ ഭഗവത്ധ്വജത്തെ, അല്ലെങ്കിൽ അതേ നിറത്തെ, അഗ്നിയുടെ നിറമാണ്, ഭഗവത്ധ്വജത്തിൻ്റെ നിറം അഗ്നിയുടെ നിറമാണ്. സന്യാസി ധരിക്കുന്നത് ഭഗവത്ധ്വജമല്ല, മറിച്ച് അഗ്നിയുടെ വർണ്ണമാണ്. വിരജാഹോമത്തിൽ തൻ്റെ ശിഖയും പൂണുനൂലും കൂടെ പൊട്ടിച്ച്, അതായത് ലോകത്തോടും ഭൗതിക ലോകത്തോടും വേദത്തോടും എന്ന് വെച്ചാൽ കർമ്മകാന്ഡത്തോടും കൂടെയുള്ള ബന്ധത്തെ ഉപേക്ഷിച്ച് വിരജാഗ്നിയിൽ സമർപ്പിച്ച് വിരജാഹോമ മന്ത്രധ്വനിയിൽ ആ അഗ്നിയാണ് താൻ, സർവത്തിനെയും എല്ലാറ്റിനെയും പരിശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് ഞാൻ എന്ന് പറഞ്ഞ അഗ്നി സമാനമായ ജീവിതം നയിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, സർവ്വതിനെയും പുരോഹിതനായി നിന്ന് നയിക്കുന്ന അഗ്നിയുടെ നിറമാണ് സന്യാസിയുടെ കാവ്യവർണ്ണം.
അപ്പൊ അതുകൊണ്ട് ഇന്ന് സോമശേഖരൻ എഴുതിയിരിക്കുന്ന ഇതാണ്, അതേ ഭഗവ ധ്വജത്തിന്റെ നിറം ചുറ്റിയത് കൊണ്ടാണ് തല്ലുകൊള്ളാതെ സ്വാമി രക്ഷപ്പെടുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിന് നല്ല ഭാഷയിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്ക് ഷോക്ക് അടിപ്പിക്കാൻ തന്നെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് തിരിച്ച് അയാൾ എന്നോട് പറഞ്ഞത്, അത് എൻ്റെ രസമാണ്, അയാൾ പറഞ്ഞിരിക്കുന്നത് ചുക്ലിപ്പട്ടി എന്നാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, ചുക്ലിപ്പട്ടി എന്നാണ്. നല്ലതാണ്, അതൊക്കെയാണ് സംഘത്തിന്റെ പണ്ട് ബൗദ്ധികം എടുത്തിരുന്ന ഇപ്പോഴത്തെ വട്ടന്മാരുടെ അവസ്ഥ, ചില വട്ടന്മാരുടെ. അപ്പൊ അവർക്ക് അർഹിക്കുന്ന മറുപടി കൊടുത്തിട്ടുണ്ട്, അത്തേ നാണയത്തിൽ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീകൃഷ്ണനെ വിളിച്ച അതേ കാര്യം എന്നെയും വിളിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, അറബി നാട്ടിൽ നിന്ന് വന്നു ചേർന്ന, അതായത് ആര്യൻ ആക്രമണമായിരിക്കും ഒരുപക്ഷെ അയാൾ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള പിന്നെ എന്താണ് ആധർവ്യ അറബിയിലുണ്ടായ സന്തതിയെ എന്നൊക്കെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞിട്ട് പോയിട്ട് സ്വന്തം തന്തയെ വിളിച്ചാൽ മതി എന്ന് വളരെ സൗമ്യമായിട്ട് ഞാൻ പറഞ്ഞു. തന്തമാരേന്നാണ് ഞാൻ പറഞ്ഞത്, അത് അർഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഞാൻ ഈ പുതുയുഗത്തിന്റെ യുവ ശബ്ദങ്ങളിൽ ഒന്നാണ്. ഇപ്പൊ കൊച്ചു പിള്ളേരോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം, നല്ലവണ്ണം കിട്ടും കളവന്മാർ, മനസ്സിലായിക്കോളും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ പറയുന്ന ഭാഷയിൽ നിന്ന് ഒരു പണത്തൂക്കം കൂട്ടിയിട്ടേ ഞങ്ങൾ പറയും. അത് പിണറായി വിജയനോടാണെങ്കിലും ഇതിനകത്ത് നിൽക്കുന്ന ഈ കീടങ്ങളുണ്ടല്ലോ ഇവന്മാരോടാണെങ്കിലും ഒരേ ഭാഷയും നമുക്കുണ്ട്. എനിക്ക് എൻ്റെ കറകളഞ്ഞ ബന്ധം സനാതനധർമ്മത്തോടാണ്, ഹിന്ദുധർമ്മത്തോടാണ്, ആചാര്യ ഭഗവത്പാദരോടാണ്, സദാശിവനോടാണ്, എൻ്റെ ഗുരുവായ അമൃതാനന്ദമയി ദേവിയോടാണ്, സമാജത്തിൻ്റെ ഗുരുവായിട്ടുള്ള ചിദാനന്ദപുരി സ്വാമിയോടാണ്, വേദാന്ത ശാസ്ത്ര വിശാരദനായിരുന്ന നരേന്ദ്രമോദിജിയുടെ പോലും ഗുരുവായിരുന്ന ദയാനന്ദ സരസ്വതി സ്വാമികളോടാണ്. നമ്മൾ ആര്യ സമാജത്തിന്റെ ആളല്ല കേട്ടോ, ആനൈക്കട്ടിയിലെ കോയമ്പത്തൂരിലെ ചിന്മയാനന്ദ സ്വാമികളുടെ ശിഷ്യനായ ദയാനന്ദ സരസ്വതി സ്വാമി. എന്ന് വെച്ചാൽ സനാതനധർമ്മത്തെ സമ്യക്കായി ഒന്നിപ്പിച്ചു നിർത്തി സമഗ്രമായ വീക്ഷണത്തോടുകൂടെ കൊണ്ടു നടക്കുന്ന എല്ലാ ആചാര്യന്മാരും എനിക്ക് പൂജനീയമായ സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. നിങ്ങളുടെ ഈ വരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട. നിങ്ങള് സോമശേഖരനെ പോലെ വട്ടന്മാരുടെ ചെരുപ്പ് പിടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഈ ഹിന്ദു സമാജം നിങ്ങളെ ഇതിൽ നിന്ന് ചവിട്ടി പുറത്താക്കും, സംശയം വേണ്ട. ഇന്നുപോലും ചിദാനന്ദ ഒരു സ്വാമി പറഞ്ഞിരിക്കുകയാണ്, സ്വാമി തല്ലുകൊള്ളാതെ നടക്കുന്നത് യവന്മാരുടെ പിന്നെ ഗുണം കൊണ്ടാണെന്നാ പറയുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം, കൂത്തുപറമ്പില് സ്വാമിജി തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള, കൂത്തുപറമ്പില് സി പി എമ്മുകാരുടെ ആക്രമണത്തിന് നേരിട്ട് വിധേയനായ ആളാണ് സ്വാമിജി. ഇതിനിപ്പോ എത്രയോ വർഷം മുമ്പ് അവര് ചുറ്റും കൂടി 100-200 പേര് പച്ചത്തെറി പറഞ്ഞപ്പോഴും തിതിക്ഷ എന്ന ആദർശത്തെ മുറുകെ പിടിച്ച് അക്ഷോഭ്യനായി നിന്നയാളാണ് ചിദാനന്ദപുരി സ്വാമി. ഒരു കൊടിയും കൊണ്ട് പൊതിഞ്ഞ ആളല്ല. വളരെ ശ്രദ്ധിച്ചോളൂ, ഈ വൃത്തികെട്ട രീതി നിങ്ങൾക്ക് നല്ലതല്ല. ചിദാനന്ദപുരി സ്വാമിയെ നിങ്ങൾ സംരക്ഷിക്കുന്നു എന്നാ പറയുന്നു, ആരാ സംരക്ഷിക്കുന്നു നോക്കൂ, നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കൂ. സംഘത്തിന്റെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നേതാവായിട്ടുള്ള സർസംഘചാലക് പോലും കാറിൽ നിന്ന് ഇറങ്ങി ഉടനെ അദ്ദേഹത്തിന് പാദ നമസ്കാരം ചെയ്യേ ചെയ്തു. അപ്പൊ നിങ്ങൾ പറയുന്നു നിങ്ങൾ കാവി ചുറ്റിയത് കൊണ്ടാണ് പാദ നമസ്കാരം ചെയ്തത് എന്ന്. ശരി, എങ്കിൽ സന്ദീപാനന്ദഗിരിയും കാവ്യാണല്ലോ ചുറ്റിയിരിക്കുന്നത്, എന്താ പാദ നമസ്കാരം ചെയ്യാത്തത്? ചിദാനന്ദപുരി സ്വാമിയുടെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ അറിവ്, സന്യാസനിഷ്ഠയോടുള്ള കറകളഞ്ഞ അർപ്പണബോധം, ഇത്രയും കാര്യങ്ങളാണ് അത് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു ഈ കൂട്ടത്തിൽപ്പെട്ട ഈ ശബരിമലയിലെ 18-ാം പടിയെ ബോട്ടിൽ നിന്നൊക്കെ വിളിച്ച് വിശേഷിപ്പിച്ച ചില കഴുതകളുടെ കൂട്ടാളികളായിട്ടുള്ള ആളുകൾ എന്നെ വിശേഷിപ്പിക്കുന്നത് എന്താണെന്നറിയോ, അതിൽ രസമാണ്. അതായത് എന്താണ്, ആത്മസാക്ഷാത്കാരം നേടിയെന്ന് അവകാശപ്പെടുന്ന സ്വയം പ്രഖ്യാപിത ഗുരു. സ്വയം പ്രഖ്യാപിതമല്ലാതെ നിന്റെയൊക്കെ കമ്മിറ്റിയിൽ നിന്നാണോ പിന്നെ ശങ്കരാചാര്യരൊക്കെ തെരഞ്ഞെടുത്തത്? അവനവനറിയ, എനിക്ക് മൂത്രമൊഴിക്കാൻ പോട്ടെ, ഞാനറിയാം, അതെനിക്കെല്ലാം അറിയാം അല്ലേ.
അങ്ങനെയല്ലേ? ആത്മസാക്ഷാത്കാരം അതുപോലെ തന്നെ അവനവനെ സംബന്ധിച്ചതിന്റെ പേരാണ് ആത്മീയത അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ആധ്യാത്മികം, ആത്മീയം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റിലേറ്റഡ് ടു ദ സെൽഫ്, നോട്ട് റിലേറ്റഡ് ടു അതേഴ്സ്. സോ യു ആർ സേയിങ് ദാറ്റ് ഐ ആം എ സെൽഫ് പ്രൊക്ലെയിംഡ് ഗുരു. ഇത് രസകരമായ സംഗതിയാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇങ്ങനത്തെ കഴുതകൾ തെറി പറയുമ്പോൾ അവരോട് അവരെ ഒന്ന് ടീസ് ചെയ്യാൻ എളുപ്പമാണ്, അതുകൊണ്ട് പറഞ്ഞാണ്. ഒന്ന് മനസ്സിലായിക്കോ, ഓഷോ രജനീഷ് എനിക്ക് വളരെ ഇഷ്ടമാണ്, അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഓഷോ രജനീഷ് അദ്ദേഹത്തിന് അമേരിക്ക എവിടെയും അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ഇറക്കാൻ 28 രാജ്യങ്ങളിൽ സമ്മതിച്ചില്ല. ഹി വാസ് എ റിബൽ, ടോപ്പ് ക്ലാസ് റിബലായിരുന്നു. അദ്ദേഹം ഇറ്റലിയിൽ പോയ സമയത്ത് അവിടുത്തെ അദ്ദേഹത്തോട് വളരെ കടുത്ത എതിർപ്പ്, അദ്ദേഹത്തിനെ കൊല്ലണം എന്ന് നനച്ച് നടന്നിരുന്ന ക്രിസ്തീയ ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരു പത്രപ്രവർത്തകൻ, നമ്മുടെ ഷാനിക്കൊക്കെ ഹിന്ദു നേതാക്കളോടുള്ള ദേഷ്യം പോലെ തന്നെ, ഒരു ഹിന്ദു ഒരു പത്രപ്രവർത്തകൻ ഓഷോട് പറഞ്ഞു, ചോദിച്ചു, "Aren't you a self-declared, a self-proclaimed master?" ചോദിച്ചു. താങ്കൾ സ്വയം ഗുരുവായി ചമയല്ലേ, താൻ തന്നെയല്ലേ തന്നെ സ്വയം ഗുരു എന്ന് വിളിച്ചത് എന്ന് ചോദിച്ചു. ഓഷോ രസകരമായ മറുപടി പറഞ്ഞു. ഓഷോ പറഞ്ഞു, "Yes, but I didn't know that there is an appointment committee for all these." അതെ, ഞാൻ തന്നെ വിളിച്ചു, പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇതൊക്കെ ഗുരുക്കന്മാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അത് അദ്ദേഹം അതിൻ്റെ പാപ്പസിയെ കളിയാക്കിയതാണ്. അടുത്ത പോപ്പിനെ ആരാ നിയമിക്കുക, കുറേ പേര് കൂടിയിരുന്നിട്ട് വെളുത്ത പുക കറുത്ത പുക വിടും, അപ്പം അതിനെ കളിയാക്കി. അങ്ങനെയല്ല ഭാരതത്തിൽ ഗുരുക്കന്മാരാവുന്നത്, അവനവൻ അവനവനിലേക്ക് ഉണരുന്നതാണ് ഗുരുത്വം. ആ കാര്യം തീരുമാനമായല്ലോ, ഇനിയിങ്ങനെ വെട്ടിത്തരൊന്നും പറയരുത്. ഈ ഹിന്ദുക്കളുടെ പേരിൽ അല്ലെങ്കിൽ സനാതനധർമ്മികളുടെ പേരിലുള്ള ഒരു സംഘടനയെ പ്രവർത്തിച്ചിട്ട് ഒരു ഗുണവും മണവും ഇല്ലാതെ ഇതിൻ്റെ അകത്ത് തിന്നും കുടിച്ചും കൂടരുത്. അത് നമ്മളെ അപമാനിക്കുന്ന തുല്യമാണ്. അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കുക. എല്ലാ വർഷവും ഡിസംബർ മാസം ആണെന്ന് തോന്നുന്നു, ഡിസംബർ മാസം ക്രിസ്മസിൻ്റെ ആ ഒരു ഹോളിഡേയ്സ് വരുമല്ലോ, ആ സമയത്ത് ഈ സോമശേഖരനെയും ഈ പറഞ്ഞ പുതിയ സംഘ പ്രവർത്തകരെയും ഒക്കെ ഞാൻ എൻ്റെ നിലയ്ക്ക് അദ്വൈതാശ്രമത്തിലേക്ക് പറഞ്ഞു വിടാൻ താല്പര്യപ്പെടുന്നു. അദ്വൈതാശ്രമത്തിൽ അന്തര്യോഗം നടക്കുന്ന സമയമാണ്. നല്ല നല്ല വേദാന്ത ക്ലാസ്സുകൾ ഉണ്ടാവും, സഹസ്രനാമ ജപം ഉണ്ടാവും, രസകരമായ ഒരുപാട് സ്വാമിജിയുമായിട്ട് സംവദിക്കാനൊക്കെ അവസരം കിട്ടും. ഇമാതിരി വിഡ്ഢിത്തരമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയാണ്ടിരിക്കണമെങ്കിൽ അദ്വൈതാശ്രമത്തിൽ പോയിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഇനിയെങ്കിലും ആധ്യാത്മികത എന്നാൽ നിങ്ങൾ നിങ്ങളെ വിളിച്ചല്ലേ, അല്ലാണ്ട് നീയൊക്കെ കൂടി പിന്നെ കമ്മിറ്റി കൂടിയിട്ട് യോഗം കൂടിയിട്ട് ഇയാൾക്ക് എത്രത്തോളം ഗുരുത്വമുണ്ട്, എത്ര ആത്മസാക്ഷാത്കാരം കിട്ടിയ അളവൊക്കെ എടുത്ത് അങ്ങനെയാണോ തീരുമാനിക്കുന്നത്? അവനവൻ അവനവനിലേക്ക് ഉണർന്നു വന്നാൽ അതാണ് ആത്മീയത. മനസ്സിലായില്ലേ? ശരി, അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഇനിമേലാൻ നിങ്ങൾ ഇത് നിർത്താൻ തയ്യാറല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾക്കുണ്ടാവും. യുവാക്കൾ പ്രതികരിച്ചു തുടങ്ങും. നിങ്ങൾ കുറേ പേര് അവിടെ കൊത്തിയിരുന്നു, നിങ്ങൾ അയ്യപ്പനെ എഴുതി അപമാനിച്ചു നിങ്ങൾ മറന്നിട്ടില്ല. പിണറായി വിജയൻ പോലും പറയാത്തത്ര മോശപ്പെട്ട ഭാഷയിലാണ് പലരും ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളിൽ അയ്യപ്പ സ്വാമിയുടെ ആചാരങ്ങൾ മാറ്റി മറിച്ചേ തീരൂ. 18-ാം പടി പൊളിച്ച് വീതി കൂട്ടണം, ആറ്റുകൽ പൊങ്കാല 365 ദിവസമാക്കി തിരക്ക് കുറയില്ലേ, എന്തിനാ ഒരു ദിവസം കൂട്ടി എഴുന്നള്ളിക്കുന്നൊക്കെ ചോദിച്ചതൊക്കെ ഞങ്ങൾ മറന്നിട്ടല്ല. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ വായിക്കകത്ത് കോലിട്ട് കുത്തി ഇളക്കി പറയിപ്പിക്കുകയാണ്. കുറച്ചു പേര് ഞാൻ വിജയനെ പോലെ, വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നതുപോലെ ഇപ്പുറത്ത് സംഘപ്രവർത്തകരായി നടക്കുന്ന കുറച്ചു പേർക്ക് ഈ അസുഖമുണ്ട്. അതുകൊണ്ട് തുറന്നു പറയുകയാണ്. നിങ്ങൾ കുറേ പേര് ഇത്, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ഒരിടത്ത് പരിപാടിക്ക് പോയപ്പോൾ ഈ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ നമ്മളിൽ നിന്ന് ശാരീരികമായി വകവരുത്തം നോക്കിയിട്ടുണ്ട്. ആ പരാതി കൊടുത്തു, പോലീസ് ആക്ഷൻ എടുത്തിട്ടില്ല. ഞാൻ ഹരിശങ്കർ കമ്മീഷണറെ കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ പരാതിയുടെ പകർപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കി കൊളു, ഉയർന്നു വരുന്ന ഓരോ നാമ്പിനെയും നുള്ളി എറിഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ വൃത്തികെട്ട കപട നവോത്ഥാനവാദം, അകത്തു നിന്നുകൊണ്ട് നടത്തുന്ന ഹിന്ദുവിനോട് ചെയ്യുന്ന ചതി, അതിന് ഈ സമാജം മറുപടി തരും, സംശയം വേണ്ട. ഒട്ടും ഭയമില്ലാതെ പറയുകയാണ്. ആയിരക്കണക്കിന് പേര് രാവിലെ 6 മണിക്ക് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ പറയകടവിൽ വള്ളിക്കാവിൽ 1978 അമ്മയുടെ കൂടെ വെറും 12 പേർ ഉള്ള കാലം, അമ്മയുടെ വീടിന് മുമ്പിൽ, വീടെന്ന് പറയുന്ന കുടിലിന് മുമ്പിൽ ആയിരക്കണക്കിന് പേര് തടിച്ചു കൂടിയിട്ട്
ഇനി വിളിക്കാൻ തെറിയൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അവരും പറഞ്ഞിരുന്നത് ഞങ്ങൾ നവോത്ഥാനക്കാരാണ്, ഞങ്ങളവിടെ പൊറുപ്പിക്കില്ല, തട്ടിക്കളയും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇന്ന് അവരിൽ പലരും വന്ന് അമ്മയുടെ കാല് പിടിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വിമർശിച്ച് ഞങ്ങളെ ഒരുപാട് അങ്ങ് വളർത്തരുതേ എന്ന് പ്രത്യേകം പറയുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം കുറ്റം പറയണ്ട, ഇവിടെ പലരും എഴുതി കാണുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ് ശാപമെന്ന്. കമ്മ്യൂണിസ്റ്റുകളെക്കാൾ മോശപ്പെട്ട മനോഭാവത്തോടുകൂടി സന്യാസിമാരെ പോലും തെറി പറയുന്ന ആളുകൾ അകത്തിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം പറഞ്ഞാൽ പോരാ, ഇതിനകത്തുള്ള കീടങ്ങളെയും കൂടി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ഡൊമക്സ് ഒഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ടായി പറയുന്നു. അപ്പൊ ചില വ്യക്തികൾ അവരുടെ എഴുത്തും വർത്തമാനവും ഒക്കെ നിയന്ത്രിച്ചാൽ നന്ന്. സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി, അമൃതാനന്ദമയി ദേവി തുടങ്ങിയ ആളുകളെ, തുടങ്ങിയ മഹാപുരുഷന്മാരെ, നിങ്ങൾ ഈ ആസ്തിക്യ പ്രസ്ഥാനത്തിൻ്റെ ശ്രീ പരമേശ്വരൻ്റെ പേരിൽ, അതാ വേറൊരു ഫേക്ക് വന്നിരിക്കുന്നത് ഡേ പോടാന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ മനസ്സിലായല്ലോ മിറക്കിൾ ദാവൂദ് എന്നാ പേര്. അപ്പോൾ ഉറപ്പായിട്ടും ആരാണെന്ന് കൃത്യമായി മനസ്സിലായി. കമ്മ്യൂണിസ്റ്റുകാരനൊന്നല്ല, അകത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ്, പേടിക്കേണ്ട, എനിക്കറിയതൊക്കെ. അപ്പോൾ അതങ്ങനെ പോട്ടെ. എന്നാ ഇവരൊക്കെ ഈ അയ്യപ്പ സ്വാമി വന്നപ്പോൾ ഇവർ അനുഭവിച്ച വിഷമം അത് ഞാൻ സ്പഷ്ടമായിട്ട് പറയാം. ശങ്കുട്ടി ദാസ്, അഞ്ജലി ജോർജ്, പത്മാപിള്ളൈ, ബോധി ബോധിദത്ത, അതുപോലെ ശ്രീ പിന്നെ ശ്രീബാല, കൃഷ്ണപ്രിയ, വിദ്യാസാഗർ തുടങ്ങിയ കുറച്ച് പേരെ അയ്യപ്പ സ്വാമി അങ്ങോട്ട് റോട്ടിലേക്ക് ഇറക്കി. അപ്പോ ആ സമയത്ത് അതുവരെ ബുദ്ധിജീവികളായിട്ട് ഉണ്ടുറങ്ങി ശീലിച്ചിരുന്ന കുറച്ച് പേർക്ക് പണിപോയി. അതാ സത്യം. അവർ പറഞ്ഞിരുന്ന ദുർബലമായ വാദങ്ങൾ ഹിന്ദു സമാജം ഒരു കാലത്തും ചെവിക്കൊണ്ടിരുന്നില്ല. അപ്പൊ ഈ ശങ്കുട്ടിദാസിനെ പോലെ ഉള്ള ആളുകൾ യുക്തിയുക്തം ഈ വിഷയത്തിന്റെ നിയമവശങ്ങളും ആചാര സവിശേഷതയും ആത്മീയ പ്രഭാവവും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ, ഞാനടക്കമുള്ളവർ കേരളം മുഴുവൻ പോയിട്ട് പറഞ്ഞ് 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 പഠിപ്പിച്ചപ്പോൾ സ്പേസ് നഷ്ടപ്പെട്ട, തന്താങ്ങളുടെ ഇടം നഷ്ടപ്പെട്ട, സിംഹാസനം നഷ്ടപ്പെട്ട ആളുകളായിട്ട് മാറി. അവർക്കാണ് ഈ ദേഷ്യം, അവർക്കാണ് ചിദാനന്ദപുരി സ്വാമിയുടെ ദേഷ്യം. ചിദാനന്ദപുരി സ്വാമിയെ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റി ഒരുത്തരും ഈ പാളയത്തിൽ രണ്ടിലുമില്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാളയത്തിലുമില്ല. പി കെ പ്രേമനാഥ് ഒരു 10 തലമുറ കഴിഞ്ഞാലും ചിദാനന്ദപുരി സ്വാമിയോട് നേരിട്ട് സംബന്ധിച്ച് ജയിക്കുക സാധ്യമല്ല. സ്വാമിജി അതിന് തയ്യാറാവുകയില്ല. കാരണം സ്വാമിജിയെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമല്ല. നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയോട് സംബന്ധിക്കേണ്ട കാര്യമില്ലാത്തതുപോലെ അദ്ദേഹം വളരെ തെളിഞ്ഞ് സമൂഹത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊന്നും തെളിയിക്കേണ്ടതില്ല ആരുടെ മുമ്പിൽ. ഇങ്ങനെ ഈ സ്പേസ് നഷ്ടപ്പെട്ട ആളുകളാണ് അകത്തും പുറത്തുമുള്ളവർ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത്, ശാരീരികമായി പോലും ആക്രമിക്കാൻ നോക്കുന്നത്, സ്വന്തം ഇരിപ്പിടങ്ങൾ ഇളകിത്തെറിക്കുന്നു, ആളുകൾ നിർഭയമായിട്ട് ഇവരെ ചോദ്യം ചെയ്യുന്നു എന്ന് വന്നപ്പോൾ ആ ദേഷ്യം തീർക്കുകയാണ്. എന്നെ ചില ഒരു ആശ്രമക്കാർ, ആശ്രമം ഒന്നും വിളിച്ചുകൂടെ അവരെ, ആര്യ സമാജത്തിൽ നിന്നൊക്കെ പിന്നെ കുറച്ച് എന്തൊക്കെ പഠിച്ചു വന്ന് അതിനുശേഷം ഇതൊരു വലിയ കച്ചവടമാക്കി മാറ്റിയ ഗ്രൂപ്പുകളൊക്കെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു വലിയ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിദാനന്ദപുരി സ്വാമിക്കെതിരെ നന്മണ്ടയിൽ നടന്നിരുന്ന സ്വാമിജിയുടെ ഭാരതീയം പരിപാടി എന്തോ സംഘാടന പ്രശ്നം കൊണ്ട് കുറച്ച് വർഷം മുമ്പ് തുടർന്ന് നടത്താൻ പറ്റാതെ അന്നത്തെ ആ സമയത്തെ പരിപാടി നിർത്തിവെച്ചപ്പോൾ പൊട്ടിച്ചിരിച്ച്, കൈയടിച്ച് പൊട്ടിച്ചിരിച്ചിട്ട് അയാൾക്കൊക്കെ അത് തന്നെ വരണം എന്ന് പറഞ്ഞ ഒരു ആചാര്യനെ എനിക്ക് നേരിട്ടറിയാം. അങ്ങനെ നമ്മളെ പലയിടങ്ങളിൽ നിന്ന് മാറ്റിപ്പയക്കാൻ, നമുക്കിടം തരരുത്, നമ്മളെവിടെയും സംസാരിക്കരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ആരുടെ ആചാരം വാങ്ങിട്ട്? ഈശ്വരൻ, ആ പരമശക്തി നയിക്കുന്നതുകൊണ്ടാണ്, അയ്യപ്പ സ്വാമി നയിക്കുന്നതുകൊണ്ടാണ്. അയ്യപ്പ സ്വാമി വിചാരിച്ചാൽ, അമൃതാനന്ദമയി ദേവി വിചാരിച്ചാൽ, എൻ്റെ കാര്യത്തിൽ വിശേഷിച്ചു, അമ്മയുടെ സങ്കല്പം കൊണ്ട് എവിടെയും പറയാനുള്ള ധൈര്യവും അറിവും അമ്മ തന്നിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ശങ്കുവിനും അഞ്ജലിക്കും പത്മാപിള്ളയ്ക്കും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വിഷയങ്ങൾ പറയുന്നത്. ഇനി ലാസ്റ്റ് അവസാനം രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, അയ്യപ്പ സ്വാമിയെപ്പറ്റി പി സി ജോർജ് ദൈവമല്ല ദൈവമല്ല എന്ന് വിളിച്ച് പറയുന്നത് അയാളുടെ മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന കത്തോലിക്കൻ്റെ ബോധമാണ്. മറ്റുള്ള മതങ്ങളുടെ ദൈവസങ്കല്പങ്ങളെ നിന്ദിക്കുകയും തൻ്റേത് മാത്രം ശരി എന്ന് പറയുകയും ചെയ്യുന്നൊരു ശരാശരി മനുഷ്യൻ, അത്രയും ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഒരു കാര്യം പറയാം, ഒരാൾ പറയുന്നു ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ചിട്ട് സ്വീകരിച്ചില്ല എന്ന് പറയാം. സഹോദര, ഓൾറെഡി ഇപ്പോൾ തന്നെ 5000 അതിലായി, കുറേ പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും ഇതുപോലെ സംഘത്തിനകത്ത് വന്ന് കിടക്കുന്ന കീടങ്ങളൊക്കെ മാറിയാൽ
തീർച്ചയായിട്ടും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. ചോദ്യം ഇതാണ്, അയ്യപ്പസ്വാമിയെ പി സി ജോർജ് ദൈവമല്ലെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനികൾക്കാണ് ദൈവം എന്ന പദം, നമ്മൾ ദൈവം എന്ന പദമല്ല ഉപയോഗിക്കുക, ഈശ്വരൻ എന്ന പദമാണ്, ഗോഡ് എന്നതിന് തുല്യമായിട്ട്. ഗുണ്ടർട്ട് സാഹിബ് ഇവിടെ വന്നിട്ട് ദൈവം എന്ന പദത്തിനൊരു പരിഭാഷ കൊടുക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. അദ്ദേഹത്തിന് അത് ശിവനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ശിവനല്ല, യേശു ക്രിസ്തുവിനെയാണല്ലോ ഉദ്ദേശിക്കുന്നത്, അല്ലെ കർത്താവിനെയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ദൈവം എന്നുള്ള പദം എടുത്തു. പൂർവ്വജന്മ കർമ്മ ഫലം എന്ന ദൈവം എന്ന പദത്തിന് അർത്ഥമുണ്ട്. അപ്പോൾ അതാണ് പി സി ജോർജ് പറഞ്ഞത്, അയ്യപ്പൻ ദൈവമല്ല, അയ്യപ്പ ഇസ് നോട്ട് ഗോഡ് എന്ന് പറഞ്ഞത്. നമ്മളുടെ ദൈവമാണ് അയ്യപ്പൻ. അപ്പോൾ ശരി, അപ്പോൾ അതിനകത്തുള്ള ഹിന്ദുക്കളിൽപ്പെട്ട നിരീശ്വരവാദികൾ എന്ന് അഭിമാനിക്കുകയും എന്നാൽ സംഘപ്രവർത്തകർ എന്ന് അഭിമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ തുടങ്ങി പ്രശ്നം. ഇതെങ്ങനെ നിങ്ങൾ അങ്ങനെ പറയുക, ഈശ്വരനും ദൈവവും ഈശ്വരൻ ദേവതയും രണ്ടാണെന്നാണല്ലോ വേദചൈതന്യം പറയുന്നത്, ഇനി നിങ്ങളെന്താ എങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്. ഈശ്വരൻ എന്ന് പറയുന്ന പഞ്ചകൃത്യപരായണനായിട്ടുള്ള സൃഷ്ടി സ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങൾ ചെയ്യാൻ ശക്തനായവനാണ് ഈശ്വരൻ, പഞ്ചകൃത്യപരായണനാണ്. ആ പരമേശ്വരൻ ആരാധനാ സൗകര്യത്തിനു വേണ്ടി ഉപാസകാനാം കാര്യാർത്ഥം, ഉപാസകന്മാർക്ക് വേണ്ടിയിട്ട് സൗകര്യാർത്ഥം ദേവതാരൂപങ്ങളെ സ്വീകരിക്കുന്നു. മന്ത്രത്തോടുകൂടി രൂപത്തോടുകൂടി നിർഗുണനും നിരാകാരനുമായ ഈശ്വരൻ ഉപാസനയ്ക്ക് എളുപ്പത്തിനു വേണ്ടി രൂപങ്ങളെ സ്വീകരിക്കുന്നു സ്വയം. അതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞത്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. സംഭവാമി യുഗ യുഗ പറഞ്ഞു, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ, വൈദികമായ രണ്ട് ധർമ്മങ്ങളെയും പുനഃസ്ഥാപിക്കാൻ വേണ്ടി, തട്ടൊപ്പിക്കാൻ വേണ്ടി. സംഭവാമി, ഐ ഹാപ്പൻ എന്നാ പറഞ്ഞത്, ഐ എസ്റ്റാബ്ലിഷ് മൈ സെൽഫ് ഇൻ ഡിഫറെന്റ് ഫോംസ് ഇൻ സോ മെനി ഫോംസ് എന്നാ പറഞ്ഞു. അതാണ് ദേവത, ശ്രീകൃഷ്ണൻ ദേവതയാണ്, പരംഭാവത്തിൽ ഈശ്വരനുമാണ്. ശരീരം സ്വീകരിച്ചുകൊണ്ട് രൂപം സ്വീകരിച്ചുകൊണ്ട് ദേവത എന്ന് വിളിക്കുന്നു. ഈശ്വരന്റെ മൂർത്തീഭാവത്തെയാണ് ദേവത എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈശ്വരന്റെ മൂർത്തീഭാവത്തെയാണ് അയ്യപ്പസ്വാമി എന്ന് വിളിക്കുന്നത്. പരമാത്മാവിന്റെ മൂർത്തീഭാവമാണ് അയ്യപ്പസ്വാമി. അപ്പൊ അയ്യപ്പസ്വാമി ദൈവമല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വെറും ദേവതയാണെന്ന് പറയാൻ പാടില്ല, വെറും ദേവത വാക്കിൽ അർത്ഥമില്ല. ദേവത എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപാസകാനാം കാര്യാർത്ഥം വന്നിട്ടുള്ള ഈശ്വരൻ തന്നെയാണ്. ഈ കാര്യങ്ങൾ വ്യക്തമാവട്ടെ. ഇനി അവസാനം പറയട്ടെ, ഗ്ലോബൽ വാർമിങ്ങിന്റെ കാലമാണ്, ദിവസേന ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കിളികൾക്ക് അല്പം ജലം വെക്കണം, മൃഗങ്ങൾക്ക് വേണ്ടി മുമ്പ് കൽത്തൊട്ടി വെക്കുമായിരുന്നു, അതുപോലെ വെക്കണം, മറന്നു പോകരുത്. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. നമ്മുടെ സഹജീവികൾ നമ്മോടൊപ്പം നമ്മെപ്പോലെ തന്നെ പരിഗണന അർഹിക്കുന്നു, അത് മറന്നു പോകരുത്. ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയുള്ള റിപ്പോർട്ട്സൊക്കെ നാസയുടെ റിപ്പോർട്ടൊക്കെ നോക്കിയാൽ മതി. ഞാൻ നാസ എന്ന് പറയുമ്പോൾ ശരി വരും, കാരണം ചില ആളുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് നാസയെ എന്തൊരു വ്യാജപ്രസ്ഥാനമാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം അവർക്ക് വെളിവില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഭാഗവത പ്രഭാഷണത്തിൻ്റെ ഇടയിൽ പോലും പശുവിൻ്റെ കൊമ്പിൽ നിന്ന് പ്ലൂട്ടോണിയവും ചാണകത്തിൽ നിന്ന് യുറേനിയം ഒക്കെ ഉണ്ടാക്കാന്നൊക്കെ വിളിച്ച് പറയും, നാസ പറഞ്ഞു പറയും ചെയ്യും. അപ്പോൾ അത് അതുകൊണ്ട് നാസ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ഒരു ചിരി വരും. സത്യത്തിൽ നാസയുടെ റിപ്പോർട്ടുണ്ട് ഈ ഗ്ലോബൽ വാർമിങ്ങിലും ക്ലൈമറ്റ് ചേഞ്ചിലും, അത് നിങ്ങൾ വായിക്കണം. അതിഗുരുതരമായ അതീവ ഗുരുതരമായ സ്ഥിതി വിശേഷമാണ്. നാം മനുഷ്യരാശി തന്നെ ഇല്ലാതായി മറഞ്ഞു പോവാൻ അധികകാലം താമസമില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉടൻ തന്നെ സത്വര നടപടികൾ നടത്തിയില്ല, പ്രതിരോധ നടപടികൾ അല്ലെങ്കിൽ പരിഹാര നടപടികൾ എടുത്തില്ലെങ്കിൽ നാം ഇല്ലാതാവും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തമാശ പറയേണ്ട വിഷയമല്ല, വലിയ അപകടം പിടിച്ച വിഷയമാണ്. 650,000 വർഷത്തിനിടയ്ക്ക് തന്നെ അവർ പറയുന്നത് ഏതാണ്ട് 7 തവണ മനുഷ്യരാശിയെ അതിശക്തമായി പ്രകൃതി അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കണം, റിപ്പോർട്ട് വായിക്കാൻ നെറ്റിൽ കിട്ടും. അതുകൊണ്ട് പാളയത്തിനകത്തെ പോര് നടത്തരുത്. നിങ്ങൾ മിണ്ടി കഴിഞ്ഞാൽ തിരിച്ചു പറയാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ നിർത്തുന്നതാണ് നല്ലത്. ശരി, ഇനി വീണ്ടും തിരിച്ച് ആദ്യം പറഞ്ഞതിലേക്ക് വരികയാണ്. ശ്രീമാൻ പിണറായി വിജയൻ ഹിന്ദുക്കൾക്കെതിരാണ് എന്ന ഒരു കാര്യം ഒഴിച്ചാൽ നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്തിനാണ്, നിങ്ങളെപ്പോലെ ഒരാൾ എന്തിനാണ്, മുഖ്യമന്ത്രിയാണ് നിങ്ങൾ, നിങ്ങളെ ഈ സമാജത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും വോട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ജയിച്ച് മുഖ്യമന്ത്രി ആയത്. ഇപ്പം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം മര്യാദ എന്താണെന്ന് വെച്ചാൽ തുല്യനീതി നടപ്പാക്കുക. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പേരിൽ ഒരു കള്ളക്കുരിശ്
ഏതാണ്ട് 2000 ഏക്കർ സ്ഥലം കയ്യേറി, സർക്കാർ ഭൂമി കയ്യേറി വെച്ചപ്പോൾ അത് ശ്രീരാം വെങ്കട്ടരാമൻ പിഴുതെറിയാൻ നോക്കിയപ്പോൾ നിങ്ങൾ പ്രസംഗിച്ച് ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. കുരിശി നിങ്ങൾക്കൊരു വൈകാരികതയാണ്. ഹിന്ദുക്കൾക്ക് നാമജപവും അയ്യപ്പനും പത്മനാഭസ്വാമിയും ഒക്കെ വൈകാരികതകളാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കല്ലേ, ഇങ്ങനെ വേദനിപ്പിക്കല്ലേ എന്ന് പറയും. ഇന്ന് മുരളി തുമ്മാരുകുടിയുടെ വലിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്, അതായത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിലൊക്കെ യുണൈറ്റഡ് നേഷൻസിന് അതിൻ്റെ ചെയർമാൻ എന്തുമാണ്. അദ്ദേഹം നോത്രദാമിലെ ഒരു പള്ളി കത്തിപ്പോയ കഥ പറഞ്ഞുകൊണ്ട് മെല്ലെ മെല്ലെ പറയുകയാണ്, നമ്മുടെ അയ്യപ്പ നമ്മുടെ പത്മനാഭസ്വാമിയുടെ നിധി എത്രത്തോളം സുരക്ഷിതമെന്ന് അറിയില്ല, അതൊക്കെ എടുത്ത് മാറ്റേണ്ടതാണ് മ്യൂസിയത്തിലേക്ക് എന്ന്. എത്രയോ കാലമായി മുരളിയേട്ട, ആയിരക്കണക്കിന് വർഷം മഴയും വെയിലും പ്രളയവും വരൾച്ചയൊക്കെ അതിജീവിച്ച നിലവറയാണത്. അത് വേണമെങ്കിൽ ഒന്ന് വേണേൽ പുറത്തുനിന്ന് ഒരു ബെൽറ്റൊക്കെ ഇട്ടൊരു കേന്ദ്ര സർക്കാർ കെട്ടിക്കോളും. നിങ്ങൾ കേരള സർക്കാർ വല്ലാതെ അതിൽ പനിക്കണ്ട, ആ കട്ടിൽ കണ്ടിട്ട് പനിക്കണ്ട. തിരുവനന്തപുരംകാർ അത്ര മോശക്കാരൊന്നുമല്ല. നിങ്ങൾ പത്മനാഭസ്വാമിക്കെതിരെ തിരിഞ്ഞാൽ തിരുവനന്തപുരം മാത്രമല്ല കേരളം ഒന്നടങ്കം ശബരിമല കണ്ടതിനേക്കാൾ വലിയ പ്രക്ഷോഭം ഉണ്ടാവും. മ്യൂസിയത്തിലേക്ക് മാറ്റേണ്ടതല്ല ദേവസ്വം, ദേവൻ്റെ സ്വത്ത്, അത് ദേവൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്നും മനസ്സിലാക്കിക്കോളൂ, ഹിന്ദു സമാജത്തിന് ഞാനൊരു പ്രീകേഴ്സർ, ഒരു ഹാബിഞ്ചർ തരികയാണ്, ഒരു ദുസ്സൂചന, എന്താണ് ദുരന്ത സൂചന തരികയാണ്. അദ്ദേഹം പറയുന്നത് തീ പിടിക്കുമെന്നാണ്. ആര്? നമ്മുടെ മുരളീധരൻ. സർക്കാർ സംവിധാനങ്ങൾ കയ്യിലുള്ളിടത്തോളം കാലം ഏത് രീതിയിലും തീ പിടിപ്പിക്കാം. അതുകൊണ്ട് ഭക്തന്മാർ ജാഗ്രതയിൽ, രൊമ്പ ജാഗ്രതയായി ഇരിക്കുമ്പോൾ എന്നെ വേണമെന്നാലും നടക്കണം. ബി കെയർഫുൾ, വളരെ ശ്രദ്ധിച്ചിരിക്കുക, ഇവന്മാരെ സൂക്ഷിക്കണം. ഉടനെ പെട്ടെന്നൊരു ദിവസം കേൾക്കാൻ വേണമെങ്കിൽ പത്മനാഭസ്വാമിയുടെ നിലവറ തീ പിടിച്ചു, തീ പിടിച്ചതല്ല പിടിപ്പിച്ചതാണ് എന്നെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കരുത്. ഞാനത് മുമ്പ് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം തീ പിടിപ്പിച്ചപ്പോൾ മീഡിയ വണ്ണിലെ ന്യൂസിലോട് പറഞ്ഞു, തീ പിടിച്ചതല്ല തീ പിടിപ്പിച്ചതാണ്. വി കനോട്ട്, ദ ഹിന്ദു കമ്മ്യൂണിറ്റി കനോട്ട് ബെയർ യെറ്റ് അനദർ ആർസൺ കേസ് ആൻഡ് ദാറ്റ് ടു ഇൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സിംബൽ ഓഫ് പ്രൈഡ് ഫോർ ഹിന്ദുസ്, ശ്രീ പത്മനാഭ ടെമ്പിൾ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, വളരെ വളരെ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മുടെ ഭാഗ്യത്തിന് രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപപ്പെടുത്തിയ ശബരിമല കർമ്മസമിതി ശബരിമലയ്ക്ക് വേണ്ടിയുണ്ട്. ഇനി നാളെ പത്മനാഭസ്വാമിക്ക് വേണ്ടി അനന്തപുരി കർമ്മസമിതി ഉണ്ടാക്കേണ്ട ഗതികേട് ഹിന്ദു സമാജത്തിന് ഉണ്ടാക്കരുത്. ദയവ് ചെയ്ത് ഹിന്ദുക്കളുടെ വികാരം കൂടെ മാനിക്കാൻ പിണറായി വിജയൻ തയ്യാറാവണം. ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്നലെ വരെ ഞങ്ങളെ അപമാനിക്കുകയും ക്ഷേത്രത്തിലെ ഫ്യൂസ് ഊരുകയുമാണ് അങ്ങ് ചെയ്തത്. അതിനുള്ള മറുപടി April 23 ഹിന്ദു സമാജം നൽകുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ്.